നമ്മുടെ സംസ്ഥാനത്ത് 18നും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുടെ വാക്സിനേഷനിൽ 11 വിഭാഗങ്ങൾക്ക് കൂടി മുൻഗണന നൽകി. വിദേശത്ത് പഠിക്കാനും ജോലിക്ക് പോകുന്നവർക്കും വാക്സിനേഷന് മുൻഗണന നൽകും. പുതിയ മുൻഗണനാ വിഭാഗത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കാം. ജിതിൻ ചന്ദ്രൻ വിശദമായി പറഞ്ഞു തരും. 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ളവരിലെ വാക്സിനേഷന് ആദ്യം മുൻഗണന നൽകിയത് ആ വിഭാഗത്തിലെ ഗുരുതര രോഗബാധിതർക്കാണ്. അവരുടെ വാക്സിനേഷനാണ് ആദ്യം ആരംഭിച്ചത്. അതിനുശേഷം സർക്കാർ മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും പൊതുജന സമ്പർക്കം കൂടിയ 32 വിഭാഗങ്ങൾക്ക് കൂടി സർക്കാർ മുൻഗണന പ്രഖ്യാപിച്ചിരുന്നു. അതിലാണിപ്പോൾ 11 വിഭാഗങ്ങളെ കൂടി അധികമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായി പോകുന്നവർക്ക് മുൻഗണന നൽകി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പല രാജ്യങ്ങളിലും ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലണമെങ്കിൽ വാക്സിനേഷൻ നിർബന്ധമാണ്. ഈ സാഹചര്യത്തിലാണ് വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മുൻഗണന നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. SSLC, +2, VHSE പരീക്ഷാ മൂല്യനിർണയ ജോലികൾക്ക് നിയോഗിക്കപ്പെട്ട അധ്യാപകരാണ് മുൻഗണന ലഭിക്കുന്ന മറ്റൊരു വിഭാഗം. ഇതിനു പുറമെ വിവിധ വകുപ്പുകളിലെ പൊതുജന സമ്പർക്കം കൂടിയ ജീവനക്കാർക്കും വാക്സിനേഷനിൽ മുൻഗണന ലഭിക്കും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്, FCI, തപാൽ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശു സംരക്ഷണ വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് എന്നീ വകുപ്പുകളിലെ ഫീൽഡ് ജീവനക്കാർക്ക് വാക്സിനേഷനിൽ മുൻഗണന ലഭിക്കും. തുറമുഖങ്ങളിലെ ജീവനക്കാർക്കും കടൽ യാത്രികർക്കും മുൻഗണനയ്ക്ക് അർഹതയുണ്ട്. കോവിഡ് മുന്നണി പോരാളികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് വാക്സിനേഷനിൽ മുൻഗണന നൽകുന്നത്. ഈ 11 വിഭാഗങ്ങളെ കൂടി പരിഗണിച്ചതോടെ സംസ്ഥാനത്ത് 18നും 45നും ഇടയിലുള്ളവരുടെ വാക്സിനേഷനിൽ മുൻഗണന ലഭിക്കുന്ന വിഭാഗങ്ങളുടെ എണ്ണം 43 ഉയർന്നു. വാക്സിനേഷനായി ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. മുൻഗണന ലഭിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക വെബ്സൈറ്റിലും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതാത് വകുപ്പുകൾക്കോ സ്ഥാപനങ്ങൾക്കോ അവരുടെ ജീവനക്കാർക്കായി രജിസ്ട്രേഷൻ നടത്താം. ബാങ്കിംഗ് മേഖലയിലെ ജീവനക്കാരെ അടക്കം മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അത് സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്.